കേരളത്തിൽ ലോക്ക്ഡൗൺ നീളുകയാണ്. സാധാരണ മനുഷ്യരുടെ ദുരിതവും കോവിഡ് വ്യാപനം സർക്കാർ ഉദ്ദേശിച്ചതുപോലെ പിടിച്ചു നിർത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് വ്യക്തം. പക്ഷേ അതിൻ്റെ പേരിൽ ലോക്ക്ഡൗൺ അനന്തമായി നീട്ടുന്നത് നീതിയാണോ? സർക്കാരിൻ്റെ കിറ്റിൽ മാത്രം സാധാരണക്കാർക്ക് ഇനിയും ജീവിതം പിടിച്ചു നിർത്താൻ കഴിയുമോ? നമ്മൾ ജീവിക്കാനുള്ള പൈസ കിട്ടിക്കൊണ്ടിരുന്ന ഈ കടകൊണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് വിൽക്കുകയും ചെറിയ തോതിലുള്ള ബേക്കറിയൊക്കെ നടത്തുന്നതാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ടാണ് ഉപജീവനം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ തന്നെ ഇരിക്കും. മരുന്ന് തന്നെ ഒരു ദിവസം 300 രൂപയ്ക്കാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഓരോ ആവശ്യങ്ങളും വീട്ടിലേ നടക്കണ്ടായോ? അത് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ ചെയ്യാനാണ്. കട തുറക്കുന്നത് വീട്ടിൽ ഇരിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടും കടയിൽ വന്നിരിക്കുന്നതാണ്. എൻ്റെ വീടാണ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, 70 വയസ്സുള്ള എൻ്റെ ഒരു അമ്മയുണ്ട്, ഭർത്താവിനാണേ ജോലിയില്ല. ഇപ്പം ഇതുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതും ഇപ്പം ഇല്ല. ഇവിടെ റോഡിലൊന്നും ആൾക്കാർ ഇറങ്ങുന്നില്ല. എങ്ങനെ ജീവിക്കാനോ? ലോക്ക്ഡൗൺ നീട്ടിയത് എന്തിനാണ് എന്ന സംശയം പൊതുസമൂഹത്തിൽ ഉയർന്നിട്ടുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാതെ ഏകദേശം ഒരേ നിലയിൽ തുടരുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് അത്തരമൊരു തീരുമാനമെടുക്കാൻ നമ്മെ പ്രേരിപ്പിച്ചത്. ലോക്ക്ഡൗൺ ഇനിയും എത്ര നാൾ നീളും? ചോദ്യത്തിന് സർക്കാരിനും വ്യക്തമായ ഉത്തരമില്ല. രോഗസ്ഥിരീകരണ നിരക്ക് 10 താഴെയെത്തണം എന്നാണ് സർക്കാർ വിശദീകരണം. എന്നാൽ നിയന്ത്രണങ്ങൾ എത്ര കടുപ്പിച്ചിട്ടും TPR 10 ഒരു തവണ പോലും എത്തുന്നുമില്ല. May 8 അടഞ്ഞുകിടക്കുകയാണ് കേരളം. അവശ്യ സർവീസുകൾ മാത്രമാണ് കഴിഞ്ഞ 35 ദിവസമായി പ്രവർത്തിക്കുന്നത്. ദിവസക്കൂലി കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്ന മനുഷ്യരൊക്കെ സർക്കാർ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ശേഷം വീട്ടിലിരിക്കുന്നു. അകത്തിരുന്നാലും പട്ടിണി കിടക്കില്ലെന്ന് സർക്കാർ ഉറപ്പിച്ചിട്ടുണ്ട്. അർഹരായ എല്ലാവർക്കും കിറ്റ് എത്തുന്നുണ്ട്. പക്ഷേ ദിവസ വരുമാനമില്ലാത്ത മനുഷ്യർ മറ്റു ചെലവുകൾക്ക് എങ്ങനെ പണം കണ്ടെത്തും? മരുന്നു വാങ്ങാൻ പണമെവിടെ? വീട്ടുവാടക, കറണ്ട് ബിൽ, പാചകവാതക ബിൽ തുടങ്ങിയ അവശ്യ ചെലവുകൾക്ക് എവിടെ നിന്ന് പണം ലഭിക്കും? അത്യാവശ്യം ഹോസ്പിറ്റലിൽ ചിലവരെന്ത് ചെയ്യും, നമ്മുടെ കയ്യിൽ പണമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പലിശ ഒക്കെ പൈസ ഒക്കെ എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കിടക്കുമ്പോഴാണ് ഓട്ടം കിട്ടണത്. പിന്നെ ഡീസലിനും പെട്രോളിനൊക്കെ 100 രൂപയായില്ലേ? നമ്മളത് ഇങ്ങനെ ഓടി എങ്ങനെ മുതലാക്കും? ഞാൻ തന്നെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കിടന്നിട്ട് വന്നത്. 10-45,000 രൂപയായി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ദിവസം ചെല്ലുന്നോറും കടങ്ങൾ കൂടിക്കൂടി വരുമല്ലേ. അപ്പോൾ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് 2 കൂടി ഇന്ന് ഇറങ്ങിയതാണ്. കാലത്ത് വന്ന് ഇടന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3 ട്രിപ്പൊക്കെ ഓടാം. കൂടിയെന്നാൽ 50 രൂപയുടെ ഓട്ടോ ഒക്കെ കിട്ടണില്ല. വേറെ ഓട്ടോ ഒന്നും കിട്ടണില്ല. കാരണം തിരിച്ചടവിൻ്റെ പ്രശ്നം, വാടക കൊടുക്കേണ്ട പ്രശ്നം, അത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഫാമിലി അവർക്ക് ഭക്ഷണം കഴിക്കാൻ വരെ പൈസ ഇല്ലാത്തൊരവസ്ഥ. കൊടുക്കാൻ ഞങ്ങൾക്കും കഴിയില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. ആ രീതിയിലാണ്. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നറിയില്ല. മാസവരുമാനക്കാർക്ക് പിടിച്ചു നിൽക്കാനാകും. ഏറെക്കുറെ അവധിക്കാലം പോലെ വീട്ടിലിരിക്കാവുന്ന വിഭാഗങ്ങളുണ്ട്. പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷം അങ്ങനെയല്ല. 4 ദിവസം കട തുറന്നില്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ലാത്ത ചെറുകിട കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും കൂലിപ്പണിക്കാരും ചെറുകിട സ്ഥാപനങ്ങളിലെ ജീവനക്കാരും എങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് സർക്കാർ കരുതുന്നത്.